എന്താണ് ട്രിപ്പിൾ ലോക്ക്ഡൌൺ? തിരുവനന്തപുരം അടക്കം 4 ജില്ലകളിൽ വരുന്ന 16 മുതൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഏർപ്പെടുത്താനുള്ള സർക്കാർ തീരുമാനത്തെ തുടർന്നാണ് ഈയൊരു സംശയം. തീവ്ര രോഗബാധിതമായ മേഖലകളിൽ ഏർപ്പെടുത്തുന്ന കടുത്ത നിയന്ത്രണങ്ങളാണ് ട്രിപ്പിൾ ലോക്ക്ഡൌൺ. രോഗങ്ങളുടെ വ്യാപനം നിയന്ത്രിക്കുന്നതിനുള്ള കർശനമായ ഒരു നടപടിയെന്നും ഇതിനെ വിശേഷിപ്പിക്കാം. കൊറോണ വൈറസിന്റെ വ്യാപനം തടയാനായി ജനങ്ങൾ ഒരു പ്രദേശത്തു നിന്നും പുറത്തു പോകാതിരിക്കാൻ ഏർപ്പെടുത്തുന്ന അടിയന്തരമായ പെരുമാറ്റച്ചട്ടത്തെയാണ് ലോക്ക്ഡൌൺ എന്ന് പറയുന്നത്. അവശ്യ സർവീസുകൾ ലോക്ക്ഡൌണിൽ പ്രവർത്തിക്കും. പലചരക്ക്, പച്ചക്കറി കടകൾ, ബാങ്കുകൾ എന്നിവ ഇതിൽപ്പെടും. ഓഫീസ്, ഭക്ഷ്യധാന്യങ്ങളുടെ ഗോഡൌണുകൾ എന്നിവയെല്ലാം ലോക്ക്ഡൌൺ കാലത്ത് തുറന്നു പ്രവർത്തിക്കാം. എന്നാൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയ പ്രദേശങ്ങൾ സീൽ ചെയ്ത് പ്രവേശനം ഒരു വഴിയിലൂടെ മാത്രമാക്കും. ആ വഴിയിൽ ശക്തമായ പരിശോധനകൾ ഏർപ്പെടുത്തും. പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരിക്കും പരിശോധനകൾ നടത്തുക. പല വഴിയിലൂടെ ഒരു പ്രദേശത്തേക്ക് എത്താൻ സാധിക്കുന്ന വഴികളെല്ലാം അടച്ചിടും. ചുരുക്കി പറഞ്ഞാൽ ലോക്ക്ഡൌണിനേക്കാൾ കടുത്ത നിയന്ത്രണം. വിമാനത്താവളങ്ങളുടെ പ്രവർത്തനങ്ങളെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ബാധിക്കില്ല. ട്രെയിൻ സർവീസുകൾ നിർത്തിവെക്കില്ല. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും ടാക്സികൾ ക്രമീകരിക്കാൻ അനുവദിക്കും. ATMഉം അവശ്യ ബാങ്കിംഗ് പ്രവർത്തനങ്ങളും സാധിക്കും. ഡാറ്റാ സെന്റർ ഓപ്പറേറ്റർമാർക്കും പ്രവർത്തനമുണ്ടാക്കും. മൊബൈൽ സേവന കടകൾ തുറന്നേക്കാം. ആശുപത്രികളും മെഡിക്കൽ ഷോപ്പുകളും തീർച്ചയായും പ്രവർത്തിക്കും. ചരക്ക് വാഹനങ്ങൾക്ക് നിരത്തിലൂടെ ഓടാൻ അനുമതി നൽകും. 3 ഘട്ടങ്ങളായാണ് ട്രിപ്പിൾ ലോക്ക്ഡൌൺ നടപ്പാക്കുക. 1, തീവ്ര രോഗബാധിത മേഖലയിൽ ആരും പ്രവേശിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തും. ഇതാണ് ആദ്യഘട്ടം. രോഗബാധിതരുടെ സമ്പർക്കം കൂടുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി 2 ഘട്ടത്തിൽ ആ സ്ഥലങ്ങളിൽ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തും. ഇത് പക്ഷേ അല്പം കടുത്ത ലോക്ക്ഡൌൺ ആകും. 3, രോഗം ബാധിച്ചവർ വീടുകളിൽ തന്നെ കഴിയുന്നുണ്ടെന്ന് പോലീസ് ഉറപ്പുവരുത്തും. കമ്മ്യൂണിറ്റി രോഗവ്യാപനം തടയാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു ട്രിപ്പിൾ ലോക്ക്ഡൌൺ എന്ന കടുത്ത നടപടി സ്വീകരിക്കുക. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.